ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചൂരമീൻ എങ്ങനെ അച്ചാറിടാമെന്ന് നോക്കാം. അച്ചാറിടാൻ വേണ്ടി ഞാനിവിടെ ചൂരമീനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ അച്ചാറിടാം. ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളം ഒട്ടുമില്ലാതെ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി അരമണിക്കൂർ മസാല പിടിക്കുവാൻ വേണ്ടി മാറ്റിവെക്കണം. ഇപ്പോൾ അരമണിക്കൂറായി മസാല നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചൂടായ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എപ്പോഴും മീൻ അച്ചാറിടാൻ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. കുറേച്ചെ കുറേച്ചെ ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി ഒന്നിച്ചിടാതെ കുറേച്ചെ കുറേച്ചെ ഇട്ട് കൊടുക്കണം. ഇത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്, എങ്കിലേ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടുകയുള്ളൂ. പിന്നെ ആദ്യം കറിവേപ്പില ഇട്ടിട്ടാണ് ഞാൻ മീൻ ഇട്ടത്. അത് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഏത് മീൻ ഫ്രൈ ചെയ്യുമ്പോഴും ആദ്യം കറിവേപ്പില ഇട്ടിട്ട് മീൻ വെച്ച് കൊടുത്താൽ ആ മീൻ ഒട്ടും പൊടിയുകയില്ല. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം ഇനി ഇരിക്കുന്ന മീനും കൂടി ഇട്ട് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടാം, 1 ടീസ്പൂൺ ഉലുവ ഇടാം, 1 വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 5 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട്. ഇതും കൂടി എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക്, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് ഇതിന് വലിയ എരിവ് കാണുകയില്ല. നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ മറ്റേ സാധാ മുളക് പൊടിയും കൂട്ടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഉപ്പ് ആദ്യം മീനിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണ എല്ലാം നല്ലതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിൽ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചൂര അച്ചാർ റെഡിയായിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലിട്ട് അടച്ചു വെച്ചിരുന്നാൽ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.